Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. ഹലോ ഹലോ ഹലോ
لمدائما من أبدا على حبيبك خير الخلق كلهم. مولاي صلي وسلم لم دائما من أبدا على حبيبك خير للخلق كلهم. ഏറ്റവും സ്നേഹധന്യരായ മുഅ്മിനീങ്ങളെ വിശ്വാസികളെ, ഈയൊരു പിന്നെ ഇങ്ങനെ എല്ലാവരിലും ഇട്ടു കൊടുക്കുക. പരിശുദ്ധമായ മായമായ റമദാനിൽ നമ്മൾ ഈ ഒരുമിച്ച് കൂടുന്നത് അള്ളാഹുലാഹുലാമുൽഖബൂൽസിയുമാറാമാറാകട്ടെ. ഇവിടെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. നമ്മുടെ സൗണ്ട് ക്ലിയറിലേക്ക് റെഡിയായി. അതുപോലെ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം നമ്മുടെ നോടനോടിനെ തുറക്കാൻ സമയമായിരിക്കുന്ന ഏകദേശം സമയം തുറയോടെ സമയം നമ്മളെ ഒരുമിച്ച് കൂടിയത് അള്ളാഹുവേ പരിശുദ്ധമായ നോമ്പിൽ നമ്മള് തറാവിഹിക്കാറുണ്ട്. മറ്റു നിസ്കാരങ്ങളൊക്കെ നമ്മൾ നമസ്കരിക്കാറുണ്ട്. അപ്പോ നമ്മളിരിക്കുന്ന സമയത്ത് നിസ്കാരത്തിന്റെ കാര്യമായും തീർച്ചയായും അവന് ഹറാമായ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് അല്ലാഹുവിനു വേണ്ടി നമ്മുടെ നിസ്കാരം കൃത്യമായി നമ്മൾ മാറ്റണം. ഈ റമദാനിൽ പ്രത്യേകിച്ച് നമ്മൾ വുളൂഇനെ നന്നാക്കുക. ആദ്യം വുളൂഇ നമ്മൾ വേണ്ടതുപോലെ മുഖം കഴുകുമ്പോൾ കഴുകേണ്ട സ്ഥലങ്ങളൊക്കെ നനയേണ്ട സ്ഥലങ്ങളൊക്കെ കൃത്യമായി മാച്ച് വെച്ച്, അതുപോലെ കൈകൾ കഴുകുമ്പോൾ അതുപോലെ കയറ്റി കഴുകുക. അതുപോലെ തലയുടെ ഭാഗം കിട്ടുന്ന കൂലി നമ്മൾ നഷ്ടപ്പെടുത്തരുത്. പരമാവധി കൂലികൾ നഷ്ടപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കരുത്. കൈകൾ കഴുകുമ്പോ അതിന് പ്രത്യേകം കൂലി അങ്ങനെ നമ്മൾ കഴുകുമ്പോൾ അതുപോലെ മുഖം കഴുകുമ്പോഴും അതുകൊണ്ട്
കൃത്യമായി ചെയ്യണേ. കിട്ടുന്ന പ്രതിഫലങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. കാരണം റമദാനാണ്, റമദാനാണ്. ഓരോന്നിനും പതിൻപറങ്ങ് മടങ്ങ് പ്രതിഫലങ്ങൾ അല്ലാഹു നൽകുമ്പോൾ അത് നഷ്ടപ്പെടുത്തി കളയരുത്. അതിനുവേണ്ടി നമ്മുടെ വുളുവിനെ വൃത്തിയാക്കണം അല്ലേ. ഈ വുളു കൊണ്ട് നമ്മൾ കാര്യങ്ങൾ പ്രത്യേകം ചെയ്യുന്നുണ്ടല്ലോ. ഒന്ന് നിസ്കാരമാനമാണ്, മറ്റൊന്ന് ഖുർആനാണ്, പരിശുദ്ധ ഖുർആനാണല്ലോ അല്ലേ. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് ആദ്യമായി നമുക്ക് വേണ്ടത് വുളു ആണല്ലോ. അല്ല വുളു എന്നല്ലാഹു റസൂല് പറയുന്നുണ്ടല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. കൈകാലുകളെ അല്ലെ അല്ലാഹുവിന്റെ കോടതിയിൽ പ്രത്യേകം സ്ഥാനമുള്ളവരാണ് വുദു ഇനം കൃത്യമാക്കിയവർ. കൈകാലുകളെ നാളെ വിളിക്കുമല്ലോ അല്ലാഹുവേ, ആ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പ്രധാനമായത് നമുക്കറിയാം, വുദു ഉണ്ടെങ്കിലേ നമുക്ക് ഖുർആൻ ഓതാൻ കഴിയുകയുള്ളൂ അല്ലേ. ഖുർആൻ പിടിച്ചിട്ട് അതുമില്ലാതെ അതുപോലെ നിസ്കരിക്കണമെങ്കിൽ നമുക്കറിയാം വുദു നിർബന്ധമാണ്, വേണം വേണം. അപ്പൊ വുദുവിൽ നമ്മൾ കൈ കഴുകുന്നുണ്ട്, മുഖം കഴുകുന്നുണ്ട് അല്ലേ അല്ലേ. അതുപോലെ തല തടവുന്നുണ്ട്, ചെവി കഴുകുന്നുണ്ട്, ചെവി ചെവി തടവുന്നുണ്ട്. അതുപോലെ തന്നെ ആദ്യമായി നമ്മൾക്കിൽ വെള്ളം വെള്ളം കയറ്റി ചീറ്റുന്നുണ്ട് അല്ലേ അല്ലേ. അതുപോലെ വായു വെള്ളം വെള്ളം വിളിക്കുന്നുണ്ട് അല്ലേ അല്ലേ. അതുപോലെ പോലെ എന്റെ പ്രിയപ്പെട്ടവരെ കാലു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 
വിരലുകൾക്കിടയിൽ വെള്ളം ആവണം അല്ലേ, അല്ലെ? കാലുകളുടെ കാലുകളുടെ വിരലുകളുടെയിൽ അവിടെ നമ്മുടെ പഠിപ്പിച്ചതുപോലെ അങ്ങനെ നമ്മൾ എടുക്കണം. സ്പീഡല്ല, സമയം എങ്ങനെയെങ്കിലൊക്കെ റബ്ബിനോട് പ്രാർത്ഥന നടത്തണം അല്ലേ? ഉളവ് ചെയ്തതിന് ശേഷം പ്രാർത്ഥന ഉണ്ടല്ലോ, ആ പ്രാർത്ഥനയും നടത്തണേയാണ്. ഒരുപാട് പ്രതിഫലങ്ങൾ ഉള്ളതാണ് പ്രാർത്ഥന. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ഉളവ് ചെയ്തുകൊണ്ട് നമ്മൾ പള്ളിയിലാണ്, പള്ളിയിലാണ് വീടുകളിലൊക്കെ നമ്മളൊക്കെ വീടുകളിലിരിക്കുകയാണെങ്കിൽ എല്ലാ പാലിക്കണേ അല്ലേ നമ്മളെ റമദാൻ ആരാണ് ഒരുപാട് മറ്റു സുന്നത്ത് നമസ്കാരങ്ങൾ അതിങ്ങനെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. അതുപോലെ പിന്നെ
അപ്പൊ നമ്മൾ അറിയാതെ പാപമുറങ്ങുന്നുണ്ട്, നമ്മൾ അറിയാതെ പോലും ചിന്തിക്കാതെ എത്രയോ സമയങ്ങളിൽ നമ്മുടെ പാപം അല്ലാഹു പൊറുക്കുന്നുണ്ടല്ലേ, നമ്മുടെ പാപം നമ്മൾ അറിയാതെ പൊറുക്കുന്നുണ്ടല്ലോ. അഞ്ചു നേരം നമ്മൾ വുളു ചെയ്യുന്നില്ലേ, ആ കൈകളിലൂടെ മുഖങ്ങളിലൂടെ കാലുകളിലൂടെ വെള്ളം നമ്മൾ ചേർക്കുമ്പോൾ അതിന്റെ പകരം നമ്മുടെ ശരീരത്തിലുള്ള തെറ്റുകൾ അല്ലാഹു കഴുകിക്കളയുന്നുള്ളല്ലോ. ചളി മാത്രല്ല, അതിന്റെ മുകളിലുള്ള മലിനങ്ങൾ മാത്രല്ല, അതുകൊണ്ട് ചെയ്ത തെറ്റുകളും അല്ലാഹു പൊറുക്കുന്നുണ്ട്. അതുപോലെ കൈകൾ കഴുകുമ്പോൾ അല്ലാഹു കൈകളെ കൊണ്ട് ചെയ്തിരിക്കുന്ന പാപങ്ങൾ അല്ലാഹു ആ സാസ നമുക്ക് പൊരുത്തപ്പെട്ട് തരുന്നുണ്ടല്ലോ. കഴുകിക്കളയാണ് അല്ലാഹു, ഇവിടെ തന്നെ കഴുകാണ് നമ്മൾ കൈ കഴുകുമ്പോൾ. അതുപോലെ മുഖം കഴുകുമ്പോൾ, മുഖം കഴുകുന്ന സമയത്ത് നമ്മുടെ കണ്ണട കൊണ്ട് നമ്മൾ നോക്കിയിരിക്കുന്ന ഹറാമുകളെ അല്ലാഹു അതുകൊണ്ട് കഴുകിക്കളയുകയാണല്ലോ. അല്ലാഹുവേ, നിങ്ങളെ പാപങ്ങളെല്ലാം ഞങ്ങൾക്ക് പുറത്തു നൽകണേ. അങ്ങനെ അങ്ങനെ നമ്മൾ വൃത്തിയായി ചെയ്ത് വൃത്തിയായി എന്റെ നിസ്കാരം എന്റെ ജീവിതവും എന്റെ മരണവും ഇതെല്ലാം നിനക്കുള്ളതാണല്ല. അല്ലാഹുവേ, ലോകരക്ഷിതാവായ അല്ലാ നിനക്കുള്ളതാണ്. റബ്ബിനോട് നമ്മൾ പറയാണ്, പ്രതിജ്ഞ ചെയ്യുകയാണ് എല്ലാ വക്തത്തിലും അല്ലേ, നമ്മൾ എത്ര നിസ്കരിക്കുന്നു ആ സമയത്തൊക്കെ നമ്മൾ പ്രതിജ്ഞ എടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫാത്തിഹയോയുന്നു. അപ്പൊ കൃത്യമായും ഫാത്തിഹ നമ്മൾ പഠിക്കുമ്പോ നിസ്കാരത്താരാവൃത്തിയും ആശ്വാസതയും വാക്കുകളിലും വൃത്തികളിലും എല്ലാ ബഹുമാനവും അതും അതാവണം നമ്മൾ നിസ്കരിക്കേണ്ടത്. റുക്കുഉവിൽ പോകുമ്പോൾ, ഇഅ്തിദാലിൽ വരുമ്പോൾ, സുജൂദിൽ പോകുമ്പോൾ, റബ്ബിന്റെ നമസ്കാരങ്ങളും സ്വീകരിക്കണേ. ഒരു മഹാമഹാന്റെ കാലിൽ ചൊറി ബാധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കാലം കാലിന് പ്രശ്നം വന്നു, ഒരിക്കലും നിർബന്ധമായി. അപ്പൊ കൂടുള്ളവരോട് പറഞ്ഞു, നിങ്ങള് ഞാൻ നിസ്കരിക്കുന്ന സമയം നിങ്ങൾ വന്ന് മുറിച്ചു മാറ്റണേ. അങ്ങനെ അദ്ദേഹം നിസ്കരിച്ചു, പക്ഷെ അദ്ദേഹം അറിഞ്ഞില്ല. നിസ്കാരം കഴിഞ്ഞു, നിസ്കാരം കഴിഞ്ഞപ്പോഴാണ് മഹനായ സയ്യിദുന അലി റളിയല്ലാഹു അൻഹുവിനെ പോലെ അറിയാം അല്ലേ. അല്ലാഹുവേ, മഹാനവരുടെ കൂടെ നാളെ സ്വർഗത്തിൽ ഞങ്ങളെ ചേർക്കണേ. അലി റളിയല്ലാഹു അൻഹുവിന്റെ നിസ്കാരം നമുക്കറിയാലോ.
കാലിൽ അമ്പത്തറിഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞു ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ വലിച്ചെടുക്കണേ എന്ന് പറഞ്ഞു അറിഞ്ഞില്ല നിസ്കാരം കാര്യങ്ങൾ ചോദിച്ചല്ലോ മഹാനപരമല്ലോ സംസ്കരിക്കുമ്പോ അറിഞ്ഞില്ല നമ്മളൊക്കെ നമ്മളൊക്കാരക്കാരെ കഥ എന്താ എല്ലാം നമ്മൾ അറിയാൻ സാധിക്കുമ്പോ അറിയാത്ത അറിയാതെ കഴിയുന്നുണ്ടോ എപ്പോഴാ കഴിയാ കഴിയാ കഴിയണം കഴിയണം അല്ലാ അവരുടെ മകളുടെ മകളും പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ അല്ലേ എന്റെ കരളിന്റെ കഷ്ണമാണ് ആ ഫാത്തിമ ബീവിയുടെ വഫാത്തിന്റെ ദിനത്തിലാ നമ്മളുള്ളത് ഫാത്തിമ ബീവി ആഗ്രഹിച്ചിട്ട് അല്ലാ എന്റെ മറവ് ചെയ്യുന്നതിന്റെ മയ്യനമായി മറവ് ചെയ്യുകയാണ് സംഭവിച്ചല്ലോ എന്തുകൊണ്ടാണ് ആ പെണ്ണിനെ കുറിച്ച് പറയുമ്പോൾ ധാരാളമാണല്ലോ രാത്രി മറവ് ചെയ്യാൻ ആഗ്രഹിച്ചത് എന്റെ തടി കാണുമ്പോൾ അതിനെ വെറുക്കുകയാണല്ലോ ശ്രദ്ധിക്കൂലല്ലോ അതുകൊണ്ട് രാത്രി പുണ്യനബി മുഹമ്മദ് മുസ്തഫാന്റെ മകൾ മകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം നമുക്കറിയാം ചോദിച്ചുവല്ലോ പ്രയാസം ആ സമയത്ത് പറഞ്ഞല്ലോ എന്നെ പറ്റാത്തത് കൊണ്ടാണോ അല്ലല്ലോ ഞാൻ ചിന്തിച്ചു പോയതാണ് ആലോചിച്ചു പോയതാണ് ഇന്ന് നമ്മളെ നമ്മളത് എനിക്ക് ആശ്വാസം നൽകാൻ എന്റെ പ്രിയപ്പെട്ട പിതാവല്ലോ ഇനി നിങ്ങൾ ഉണ്ടല്ലോ എല്ലോ നിങ്ങൾ എന്നെ സഹായിക്കാൻ എന്തൊരു വിഷമങ്ങൾ വന്നാൽ എന്നാലും കൂടെ നിങ്ങളുണ്ട് ഈ ലോകത്തിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയ ആളക്കടക്കണ മതി മണിയറയിലായി പോയത് മണ്ണറയിലറയിലെ നാളത്തെ മണ്ണറാറെന്ന് പറയുന്ന ആ ഭയാനകതയുള്ള കബറില്ലയോ ഏറ്റവും വലിയ സന്തോഷമുള്ള സമയത്ത് കബറിനെ കുറിച്ച് ചോദിക്കാൻ കഴിയുക അല്ലേ അല്ലേ ഏറ്റവും നല്ല സന്തോഷം ഏറ്റവും വലിയ
സമയത്തും ദുഃഖമുള്ള സമയ സമയത്തും ചിന്തിക്കേണ്ടത് കബറിനെ കുറിച്ച് തന്നെയാണ്. ഈ പുണ്യമായ റമദാനിന്റെ 30 ദിവസവും ഹൃദയത്തിൽ ഉണ്ടാവേണ്ടത് അല്ലാഹുവായി വന്ന് ഞാൻ പോയാൽ കിടക്കേണ്ടത് ഖബറിലാണല്ലോ അല്ലാ. ഞങ്ങൾ آمين برحمتك يا أرحم الراحمين അത്ഭുത ഫലങ്ങൾ عطايا راحمي اغفر له واتب عليه بجاه شمس العلماء يا رب صفقنا لكل الخير وحمي ديننا واجد بما ترضى به بشيخ شمتنا واسمح ووسع رزقنا يا ربنا بمخرج عن മുഹമ്മദ് بالشفاء وعافنا عن الأطباء أغننا بفضل شمس العلماء وعين معيان قنا وشر كل حاسد وشر إبليس قنا بشيخ شمس العلماء وصاحر وماكر ونعكف الظالمين ثم أعداء لنا بمدد شمس العلماء لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أطبق لسانا ناطقا بي شرفينا راحمي وكف لا سارق بفضل شمس العلماء بكامل التفويض تدبيرا أزلا قلبنا كي نرتضي عند اللقاء بمدد شمس العلماء وأعطنا لكل مطلوب سريعا حاسري وادفع مصيبات لنا بمدد شمس العلماء وأحينا إذ كان خير في الحياة ربنا حين الصلاة تبض إلى الماء وبشمس العلماء لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله
وأحينا إذ كان خير في الحياة ربنا حين الصلاة قبل إلى الماء وفي شمس العلماء لقل لنا الحجة في القبر إذا ما نسأله وحين بعث فرح النبي مدد شمس العلماء ولا ترد عن حيام المصطفى خير الورى شفعه فينا رحمي بمدد شمس العلماء وثبت أقدامنا على الصراط حينما نمشي عليه خالقي بمدد شمس العلماء لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله عيوننا بالأسفل والفسد لي وأحباب لنا بنظر وجه أقرر بشيخ شمس العلماء ديوننا للأسفام يا شافي وكلي وحمنا بمدد شمس العلماء يا ربي سلم صلينا على النبي محمد والآل مع أصحابه وشيخ شمس العلماء لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله إلى مؤمنة سيدنا محمد اللهم صل وسلم وبارك وسلم عليه ഒരുപാട് ആളുകളെ പരിശുദ്ധ റമദാനിൽ അതുപോലെ മഹത്മഹകളുടെ
ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ട് റബ്ബേ, അതെല്ലാം വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും നീക്കണേ റബ്ബേ, കടങ്ങളെല്ലാം തരണേ അല്ലാ, കടങ്ങൾ മുഴുവൻ വീട്ടി തരണേ അല്ലാ, അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ, അല്ലാഹുവേ ഞങ്ങളെ നോമ്പിനെ നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ, എല്ലാ നോമ്പും എടുക്കാൻ ഞങ്ങളെ കാഫിയത്ത് നൽകണേ റബ്ബേ, അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, നീ തട്ടിക്കളയണേ അല്ലാ, തട്ടിക്കളയണേ അല്ലാ, ഈ പരിശുദ്ധ റമദാനിൽ ഈ പുണ്യ റമദാനിൽ ഈ പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന മണിക്കൂറുകളിൽ അല്ലാഹുവേ റഹ്മാനെ പ്രത്യേകം നീ നോക്കുന്ന സമയമാണ് ഈ നോമ്പ് തുറയുടെ സമയം അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, ഖബൂലാണേ അല്ലാ, ആവശ്യങ്ങൾ നിറവേറണേ അല്ലാഹുവേ, ജീവിതത്തിൽ അപകടങ്ങളിൽ നിന്നുള്ള മരണങ്ങളിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് ربنا 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 آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا എന്റെ ഭാര്യയും അവരുടെ ഭാര്യയും അതിനുള്ള തൗഫീഖ് നൽകണേ അല്ലാ, അതിനുള്ള മാർഗമാക്കണേ അല്ലാ, എന്ത് തടസ്സമാണെങ്കിലും അത് നീക്കി കൊടുക്കണേ അല്ലാണേ അല്ലാ, അല്ലാഹുവേ റഹ്മാനേ ഇന്നലെ ഒരു സഹോദരൻ വളരെ വിഷമത്തിലുള്ള ആളാ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അവരുടെ വിഷമങ്ങളെല്ലാം നീ ദൂരീകരിക്കണേ റബ്ബേ, ഞങ്ങളുടെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, അല്ലാഹുവേ ഞങ്ങളുടെ ജ്യേഷ്ഠജാനുജന്മാർക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ, അല്ലാഹുവേ ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, അല്ലാഹുവേ ഞങ്ങളുടെ വീടുകളിലുള്ള എല്ലാവർക്കും പുറത്തു കൊടുക്കണേ അല്ലാ, അല്ലാഹുവേ ഞങ്ങളുടെ എസ്കെഎസ്എഫിന്റെ പ്രവർത്തകർ സമസ്തയുടെ പ്രവർത്തകർ അല്ലാഹുവേ സമസ്തക്ക് വേണ്ടി വേണ്ടി സജീവമായി പ്രവർത്തിക്കുന്ന ധാരാളം പ്രവർത്തകരുണ്ട്, അല്ലാഹുവേ നീ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ, അല്ലാഹുവേ റഹ്മാനേ ഞങ്ങൾക്ക് ക്ഷമ നൽകണേ അല്ലാ, ക്ഷമ നൽകണേ വിനയമുള്ള ജീവിതം നൽകണേ റബ്ബേ, ധിക്കാരികളുടെ സ്വഭാവം അവൾക്ക് നൽകരുതേ അല്ലാഹുവേ, നിന്റെ മുൻ
സമയം ഞങ്ങളെ വീടുകളിൽ ഈ സ്വർഗത്തിന്റെ പണ്ടികയിലേക്ക് ഞങ്ങളെ ബന്ധമിത്രാധികൾ മറ്റു മറ്റു കുടുംബങ്ങൾ എല്ലാവരെയും ഞങ്ങൾക്ക് ഞങ്ങളെ ഞങ്ങൾ ചെയ്തിരിക്കുന്ന സുഹൃത്തുക്കളെല്ലാം ഞങ്ങളുടെ ഏടയേടുകൾക്ക് കാണിച്ചു തരണേ റബ്ബേ.
ഞങ്ങളെ ഖബറിൽ വിശാലത നൽകണേ അല്ലാഹു അല്ലാഹുവിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും വിശാലത നൽകണേ റബ്ബേ അല്ലാഹുവേ റഹ്മാനേ ഖബറിടിക്കുന്നതിൽ നിൽക്കണേ അല്ലാ അല്ലാഹുവേ സ്വർഗ്ഗ കവാടം ഞങ്ങൾക്കും തുറന്നു തരണേ റബ്ബേ അല്ലാഹുവേ റഹ്മാനേ അല്ലാഹുവേ സ്വർഗീയ ഭക്ഷണം ഞങ്ങൾക്കും അവിടെ തരണേ അല്ലാ അല്ലാഹുവേ മഹ്ശറയും ഹിസാബും അല്ലാ ഞങ്ങൾക്ക് നീ എവിടെയെല്ലാം വിജയം നൽകണേ റബ്ബേ സിറാത്തിലും ഞങ്ങൾക്ക് വിജയം നൽകണേ അല്ലാ അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനാന വഫിൽ ആഖിറതി ഹസനാന വഖിനാ അദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ ബിഫളിലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.